അനുവിന്റെ ടീച്ചറൊക്കെ ഇറങ്ങിയായിരുന്നു. അപ്പോ സ്ഥിരം സിനിമാ പ്രേക്ഷകൻ നിലയിൽ എങ്ങനെയാണ്, ഫസ്റ്റ് ഡേ തകർക്കുവോ? എന്താ അപ്പാര ടീച്ചറടാ, മലയംകോട്ടെ വാലിബൻ ലാലേട്ടൻ്റെ ആ ഒരു എൻട്രി തന്നെ നിങ്ങൾ കണ്ടില്ലേ, എന്താ അപ്പാര എൻട്രി ആണെന്നറിയാമോ? ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പടം തകർത്ത് വാരൂട്ടെ പടം. ഇത് ഗ്രാഫിക്സ് അതിൽ ഓരോ ആർട്ടിസ്റ്റുകളും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ആ എന്താ പറയുക, ആ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകളാണെങ്കിലും ആ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളാണെങ്കിലും അവരുടെ ഓരോരുത്തരുടെയും ആ മുഖഭാവം കണ്ടില്ലേ, ഇങ്ങനെ സമ്മതിച്ചു കൊടുത്തേക്കണ. എന്ത് ഡയറക്ടറാങ്ങനെ അയാളുടെ മാന്ത്രിക പടമായിരിക്കുള്ളൂ ഇത്, ലാളേട്ടനെ വെച്ചിട്ടുള്ള ഒരു മാസ് പടം. അത് അയാൾക്കടെ ഒരു ഡ്രീമായിരുന്നു, അത് കഥ കിട്ടി എല്ലാം കറക്റ്റായിട്ട് ലാലേട്ടൻ എന്താ ലാലേട്ടൻ്റെ എൻട്രിയാണ് നമുക്ക് സഹിക്കാൻ പറ്റാതെ അബാർ എൻട്രി. എന്ത് രസമായിട്ട് അത് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പടം ഇറങ്ങിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ലാലേട്ടൻ ഫാനുമാണ് മമ്മൂട്ടി ഫാനുമാണ്, നമുക്ക് അവരുടെ പ്രഗത്ഭരായ നമ്മുടെ, ഞാൻ നേരത്തെ നിനക്കൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മലയാളത്തിൻ്റെ രണ്ട് മെഗാ മുത്തുകളാണ് ലാലേട്ടനും മമ്മൂക്കയും. ഇവർ രണ്ടുപേരും എന്ത് പടം ചെയ്താലും സിനിമ ആസ്വാദകർ എന്ന നിലയ്ക്ക് ഞാനും നമ്മുടെ നാട്ടിലുള്ള ആളുകളും അത് സ്വീകരിക്കും. നല്ല പടമാണെങ്കിൽ ഇപ്പം തന്നെ നേര് തന്നെ കണ്ടില്ലേ, ഗംഭീര പടമല്ലേ, വമ്പൻ ഹിറ്റ്. അതേപോലെ മമ്മൂട്ടിയുടെ ഒരു എത്രയോ പടങ്ങൾ നല്ല കണ്ണു സ്ക്വാഡൊക്കെ എന്തിനും നല്ല ഹിറ്റായി മാറി. അതേപോലെ ഒരു മാന്ത്രിക ടച്ചുള്ള ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മാന്ത്രിക കയ്യൊപ്പുള്ളൊരു സിനിമയായിരിക്കുള്ളൂ വാലിബൻ. നമ്മൾ തൂക്കുന്ന തൂക്കും പോനെ, ഇത് ലാലേട്ടൻ്റെ സംഭവമാണെങ്കിൽ നമ്മൾ തൂക്കും. ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഇതേപോലുള്ളൊരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏ അപ്പം ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ നമുക്ക്. പട 500 കോടി അടിക്കൂട്ടാ, വമ്പൻ ഹിറ്റായിരിക്കും, തിയേറ്റർ പ്രകമ്പനം കൊള്ളിക്കപ്പെടും, അത്ര ഗംഭീരമായിരിക്കും. ഓക്കെ, താങ്ക് യു.